हलो फ्रेंड्स इट्स मी टॉमी स्टोमी नमें यूट्यूब चानल् स्वागत अब इन वीडियो नम्बे वीटले चेबड़ी बाकी काल कु ए संभव अब कुछ नाटिंग कोई साधन कैडूम का आलका ता पुत अगर यादव तरह कैड पक्षे करी अब या विचार ओर नमुक वेरे चेड़ी उन्े अब इतने वेरे अवस्थ ऐसे अब याणचर अब इतने उणी उणी पेयर पूय पूे पू मुटाई तुंग साधन पे अब इत वार वन कलिया ए चेबिटे इले वलिप भयंर मनोर इत वैलिए सूपर पीड़ी वार्च पक्षे अद अदर रूल मूं वर्ष तुम्हारे ई साधन अवस्थ इन या चेबड़ी का नाम नाले मिल रवस्थ इेपल मत रूम चुदाट अब मतदूम का अब इधर मत चेबड़ी ना वार्च कदम अत्र पड़क अब इतने मुटाई एल कल मुटे कौ इ नवंबर पगुद नवंबर ईर समय इतने मुटाई पूवें समय अब इतने भंगी आई इन प्रश्न इतनी का कौ ईर कं उणी ई कं उणी कम कुत कैरी कुटे मोड़े मोतम कुतिया अधिकवे कुति अधिक वैगा उणी इवे तोल उणी कंपी कई कंपे कंपी अल पचुन अट्ठेद कुत्म ए अब अधिक वैगा इतम इवेल कुतम कैरिए पड़े का अब ई चेबड़ी नमुक ईर समय नवंबर पगुद अलग नवंबर आदमी और वेल अटिक व्यत अब ई नवंबर मसान पू अदर जनवरी वे अब पूर्णी अब इतना तेन पूंपड़ी ना रीति ते अब ई समयता पूटू कुतू अब इनकी ई चेबड़ो इतनी कईटत्र वेलू इन मक्सीम वलिपम ई का वलिपान अब इत वैलिए बलम चेड़ा अब नाटूदी पेट ओड़े वाड़े अब यात्र ना कुत्ती निर्ती है अब निणा साधी चाज निकणे वाजे निकण मर अब ई चेड़ी इन कूड़ा प्रश्न तौदी मे वीट चंद अत्र प्रश्न तौदी एंडी एपड़ू इले पुड़ा इले कंप्लिट इले चुटी पुड़ून पर इले चुटी इन तिंदी अब या कई वे नाईट मरने पूड़ तुट मुंबर अड़चाल पूवे पूरे ई पुड़ तिं पी वे तड़ी मत पूे मरने शरीलो तेनीच प्रश्न अब कई वे कोलतोड़ी या निर्ती अब ई कोल पुवे प्रश्नों क्यों कड़ी पुड़ेड़ पक्षे अद कुे तलिपा कई ना चेबड़ी पूती चेनीच वाटी का अब ए मतर चेड़ी का कुली रबर कप अलग सणल कप अदी साधन अब इति अत्यावश्यम पड़को तड़िया ना वण आई पै चाट कुत्तोड़ा अब इन ऐसे वर्ष मत पूत ना वेल नन वेन कटाणी वेन अत्यावश्यम पू ई रबर कोलिड़ इन व्यत इन अत्यावश्यम पूड़ ना नोक या इन मुंब रूम नट परीक्ष नोकी पूल चल
ചിലതിൽ പൂവുണ്ടായാലും തേൻ്റെയും ഇതൊക്കെ രീതികളും കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇത് ആൺപൂവ് പെൺപൂവ് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പെൺപൂവ് കൂടുതലായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് തേനായിട്ടാണ് കിട്ടുള്ളൂ, അത് പൊട്ടി താഴെ വീഴും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ആൺപൂവ് ഉണ്ടാവുന്ന നന്നായിട്ട് പൂവുത്തുന്ന ഒരു വെറൈറ്റി തണൽക്കപ്പയാണ്. അപ്പോൾ അതിലും ഇന വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചെമ്പ് ചെടിയിലായാലും ഒരുപാട് ഇന വ്യത്യാസമുണ്ട്. നമ്മുടെ ഇവിടെ ഈ ഡോംബിയ എന്ന് പറഞ്ഞ ചെരുവ് ഇനമാണ് കൂടുതലായിട്ടും കാണുന്നത്. അതിൽ തന്നെ വൈറ്റ് വേറെ അങ്ങനെ പല ഇനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ തണൽക്കപ്പയുടെ പൂ കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കാണിക്കുന്ന സമയത്ത് ഇത് ഒരു പൂ ഉണ്ടായി, ഒരു സെറ്റ് പൂ ഉണ്ടായി, അടുത്തത് മുട്ട് വന്ന സമയമാണ്. മൊത്തം അങ്ങനെയാണ്. ഇപ്പം ഈ കൊള്ളിമ മൊത്തം പുതിയ അടുത്ത സെറ്റ് മുട്ടായി തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പൂ ഉണ്ടാകൊണ്ട് ഇപ്പം കാണിക്കാനായിട്ടെങ്കിൽ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ചെയ്യാം, ഇതിൻ്റെ പൂവിൻ്റെ രീതികളും കാര്യങ്ങളും ഒക്കെ. ഇനി തേനീച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വളർത്തുന്ന മറ്റൊരു ചെടിയാണ് ബ്രൈഡൽ ബൊക്കെ. അപ്പോൾ ഇതിൻ്റെ തൈ ഞാൻ കുറേ നാളായി പിടിപ്പിക്കണം ആശിക്കുന്നു. കുറേ പ്രാവശ്യം മുഴുവൻ നട്ടിട്ടും അതിൻ്റെ വേര് പിടിച്ചില്ല. അങ്ങനെ ഞാൻ വേര് പിടിച്ചൊരു തൈ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇത് ഇതുമേലേക്ക് പടർത്തി കയറ്റാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇതാണ് ബ്രൈഡൽ ബൊക്കെ. ഇത്രയും വരെയായി. ഇതിന് മുമ്പും രണ്ട് പ്രാവശ്യം പൂ കുത്തിയിട്ടുണ്ട്, നിറച്ചും പൂവായിരുന്നു. നന്നായിട്ട് തേനീച്ച വരികയും ചെയ്തു. അപ്പോൾ ഇതുകൊണ്ട് ബ്രൈഡൽ ബൊക്കെ മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഇനി ഇത് എല്ലാ മുട്ടിലും കൊല കൊലയായിട്ട് ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും ഈ മുട്ടകളിൽ. അതേപോലെ തന്നെ നമ്മുടെ ആൻറ്റികഞ്ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റികഞ്ചെടി നമ്മൾ വീട് പണിയും ഇതൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതും മാറ്റി കളയേണ്ട വന്നു. അപ്പോൾ നമുക്ക് വേറെ വീടുകളിലും ഇതൊക്കെ ആൻറ്റികഞ്ചെടി ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്നൊക്കെ നട്ടുപിടിപ്പിക്കുക എന്നുള്ള രീതിയിൽ അത് പിന്നെ അത്ര ശ്രദ്ധിച്ചില്ല, അത് കളഞ്ഞു. അത് ഇനി പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ അത് നട്ടുപിടിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. പലയിടത്തും ഞാൻ കൊണ്ടുവന്നു, ഇതുവരെ പിടിച്ചിട്ടില്ല. രണ്ട് കമ്പാണ് ജസ്റ്റ് ഒന്ന് തളിരിട്ടത്. എന്താ കാരണമൊന്നും അറിയില്ല. സാധാരണ വെറുതെ വലിച്ചു വയ്ക്കാലും മുളയ്ക്കുന്ന സാധനമാണ്. ഇപ്പം നമുക്ക് ആവശ്യമായിട്ട് നട്ട് കഴിഞ്ഞപ്പോൾ എന്തായാലും പിടിക്കണില്ല. രണ്ടെണ്ണമാണ് ഇപ്പോൾ പയ്യെ ഇല പിടിച്ചു വന്നത്. പിടിക്കുമെന്ന് വിചാരിക്കുന്നു, പിടിച്ച് കിട്ടിയാൽ നന്നായിരുന്നു. അപ്പോൾ ആൻറ്റികഞ്ചെടിയും അങ്ങനെ പൊടിപ്പിച്ച് കൊണ്ടുവരാൻ നോക്കിയാണ്. അതേപോലെ ഞാൻ ബ്രൈഡൽ ബൊക്കെ കയറ്റണ പോലെ അങ്ങനെ ഒരു കമ്പിയുമ്പോൾ കയറ്റാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. ഫ്രൂട്ട് നമുക്ക് പഴം ഉണ്ടായും കിട്ടും, ഒരു ഫ്രൂട്ടാണ്. അതേപോലെ ഇതിനകത്ത് നന്നായിട്ട് തേനുണ്ടാവില്ല കേട്ടോ, പൂമ്പൊടിയാണ് നന്നായിട്ട് ഉണ്ടാവണേ. അപ്പോൾ കാല രാത്രിയാണ് ശരിക്കും ഇത് പൂവുത്തണേ, എന്നാലും അതിരാവിലെയൊക്കെ കുറച്ച് പൂമ്പൊടി തേനീച്ചകൾക്ക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉണ്ടാവുന്ന പെറ്റലോ ഒന്ന് മറ്റേ ബ്ലേഡിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൂമ്പൊടി നന്നായിട്ട് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വളർത്തിയതേ ഇപ്പം മുകളിൽ ചെന്നു. ഈ കൊല്ലം ചിലപ്പോൾ ഉണ്ടാവായിരിക്കും, മഴ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ തൂങ്ങിക്കഴിഞ്ഞാൽ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാനായിട്ട് ഇങ്ങനെ കാത്തു കാത്ത് നിൽക്കുന്നു. ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ പത്ത് മണി ചെടി അതുപോലെ തന്നെ പലതരം ഫ്രൂട്ട്സ് റംബൂട്ടാൻ അതുപോലെ പല സാധനങ്ങളൊക്കെ നടന്നുണ്ട്. ഇതൊക്കെ തേനീച്ചകൾക്ക് നല്ലതാണ്. അപ്പോൾ എല്ലാവരും കാണിക്കുന്നില്ല, അത്യാവശ്യം നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. വളർന്നു വന്നത് എന്തൊക്കെയൊന്ന് ജസ്റ്റ് ഒന്ന് കാണണമെങ്കിൽ കാണട്ടെ എന്ന് വിചാരിച്ച് കാണിച്ചതാണ് കേട്ടോ. അങ്ങനെ വെട്ടി മറിച്ച് കണ്ടാ പൂവൊക്കെ ഉണ്ടായി തുടങ്ങിയതായിരുന്നു. എന്ത് ചെയ്യാനാ? അപ്പോൾ ഓക്കേ.